ഹലോ, വെൽക്കം ടു ആദി സ്റ്റെപ്സ്. വേണ്ടി നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ഫേസ് പാക്ക് ആണ്. അപ്പൊ അത് മുഖക്കുരു വന്ന് പോയതിന് ശേഷമുള്ള ഈ ബ്ലാക്ക് മാർക്കിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആതിര. ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വരുന്ന ഒരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലോട്ട് ഒരു മുട്ടയാണ് അതിന് ആദ്യം വേണ്ടത്. അപ്പോൾ മുട്ടയിൽ നമ്മൾ ജസ്റ്റ് മുട്ടയുടെ വെള്ളം മാത്രം ബൗളിലോട്ട് നന്നായിട്ടെടുക്കുക. കറുകപ്പട്ട ജസ്റ്റ് ഒരു 1 സ്പൂൺ മതി കേട്ടോ. ഒരു ഇതുപോലത്തെ ഒരു സ്പൂണിൽ ഒരു 1 സ്പൂൺ കറുകപ്പട്ട അത് ജസ്റ്റ് ഇടുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു നല്ല ഒരു പരുവത്തിന് വരണം, കാരണം അല്ലാണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനത് കറക്റ്റ് കാണിച്ചു തരാം. അപ്പം ഇത് നന്നായിട്ട് കുഴയുന്ന ആ ഒരു നല്ല മിക്സ് ആവുക, അതാണ് ആ തിക്ക് പേസ്റ്റ് ആവുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ഇത് ഇളക്കാൻ ടൈമുണ്ടോ അത്രയും ടൈം എടുത്ത് തന്നെ ഇത് ഇളക്കുക, കാരണം ആ ഒരു മുട്ട അറിയാമല്ലോ ശരിക്കും പതയുന്നതിനനുസരിച്ചാണ് മുട്ടയ്ക്കൊരു ഇത് വരുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ടൈം, അതായത് എത്രത്തോളം ടൈം എടുത്തത് ചെയ്യാവോ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഇപ്പോൾ ഇതൊരു പാകമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. ആ ഒരു നല്ല ടെക്സ്റ്റ് നല്ല പരുവനായി, കാരണം നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഏത് കറുകപ്പട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. പിന്നെ കോഴിമുട്ടയാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് എവിടെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്താലും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സ്ഥിരം യൂസ് ചെയ്യാം. പിന്നെ ഈ മുട്ട പറ്റില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹണി ഇതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ്. ഹണി സെയിം തന്നെയാണ് കേട്ടോ, നല്ലതാണ് ഹണി. നമുക്ക് സ്കിൻ ബ്രൈറ്റണിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് മുഖത്ത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിമ്പിൾസ് ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ മാർക്സ് ഉള്ള ഏരിയയിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതുണ്ടോ, ആ ഒരു തിക്ക് പേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്ക് പേസ്റ്റ് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് ആയതിനു ശേഷം നമ്മൾ എന്താ പറയുക, നമുക്കിത് മുഖത്ത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് ആദ്യം നമുക്ക് ഉള്ള അതായത് പിമ്പിൾസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ പാടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ നമുക്ക് ഈ മുഖത്ത് എന്താ പറയുക പോർസ് കുറേ ഉള്ള ആളുകൾക്ക് ഈ മുട്ട ഉണ്ടല്ലോ, നമ്മൾ മുട്ട യൂസ് ചെയ്യുന്ന കൊണ്ട് ശരിക്കും ആ പോർസ് ഒക്കെ നല്ല ടൈറ്റനാകും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഫേസ് എല്ലാം തന്നെ കവർ ചെയ്യാനത്, കാരണം ഇത് നല്ലതാണ്. വലിയ ഒരു സൈഡ് എഫക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്കിത് ഫുള്ള് ഞാൻ ഫേസിൽ യൂസ് ചെയ്തു. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമുക്കിത് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇത് ഉണങ്ങിയിട്ട് നമ്മളിത് മുഖം കഴുകി വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് അതൊന്ന് 15 മിനിറ്റ് ഞാൻ വെച്ചുള്ളൂ. 15 മിനിറ്റിന് ശേഷം ഞാനത് കഴുകി. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഇത് ആ ഒരു നല്ല വ്യത്യാസമുണ്ട് ശരിക്കും. നമുക്ക് ആ ഒരു ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ കളറായ പോലെ നമുക്ക് പിന്നെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയൊരു ഫീൽ, അതായത് ആ മുട്ട യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ
പറഞ്ഞ പോലെ ചെറിയൊരു എന്താ പറയുക ഒരു ബേണിംഗ് സെൻസ് അതുണ്ടാവും. പക്ഷെ അത് വലിയ കാര്യമാണ്, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും വേറെ സൈഡ് എഫക്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. അപ്പം അത് വലിയ ഇതൊന്നും ഇല്ലല്ലോ, മുട്ടയാണ് നമുക്കുണ്ട്, കറുകപ്പട്ടയാണെങ്കിലും നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ തന്നെ. അപ്പോൾ ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും.